നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പണ്ടുമുതൽക്കേ തന്നെ ഇന്ത്യൻ കരസേന സ്വയം പര്യാപ്തരാണ്. ഏത് കാലാവസ്ഥയും ഇച്ഛാശക്തി ഒന്നുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഇന്ത്യൻ സൈന്യം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പലരും രണഭൂമിയിൽ നമ്മുടെ രാജ്യത്തിനായി ജീവൻ ബലിദാനം ചെയ്യുന്നു. എന്നാൽ അതിൽ നിന്നും കൂടുതൽ ആത്മവീര്യത്തോടെ കുതിച്ചുയരാൻ കൂടി ശക്തി പകരുകയാണ് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ്. ഏറ്റവും അത്യാധുനിക ആയുധങ്ങൾ നൽകി ഏത് സമയത്തും പ്രതിരോധത്തിനായാലും ആക്രമണത്തിനായാലും ഇന്ത്യൻ സായുധ സേനയെ കൂടുതൽ പര്യാപ്തരാക്കുകയാണ്. ലഡാക്കിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെങ്കിലും അസാധാരണമായ നടപടികൾ അസമയത്ത് നടപ്പിലാക്കാൻ മിടുക്കു കാണിക്കുന്ന ചൈനയുടെ ലിബറേഷൻ ആർമിയെയും അവരുടെ വ്യോമസേനയെയും നേരിടാൻ ഇന്ത്യ വൻ സന്നാഹമാണ് അണിയറയിൽ ഒരുക്കുന്നത്. അതിനാൽ തന്നെ റഷ്യയിൽ നിന്നും അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്നും വൻ തോതിലാണ് ഇന്ത്യ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരിക്കലും ലഭിക്കാത്ത വിധത്തിലുള്ള സ്വീകാര്യത ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ അത് പുതിയ പരിവർത്തനങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇന്ത്യ പ്രതിരോധ മേഖലയിൽ കൂടി അമേരിക്കയ്ക്ക് പുറമെ മറ്റ് രാജ്യങ്ങളുമായും സ്വതന്ത്ര വ്യാപാരത്തിലേക്ക് നീങ്ങുമ്പോൾ അത് ചൈനയ്ക്ക് അസാധ്യമായ വെല്ലുവിളി ഉയർത്തുകയാണ്. റഫേൽ വിമാനങ്ങൾ കൂടുതലായി ഇന്ത്യയിൽ എത്തുന്നതോടെ വ്യോമസേന കൂടുതൽ കാര്യക്ഷമമാകും എന്നതാണ് മറ്റൊരു സവിശേഷത. ഇന്ത്യയുടെ പ്രതിരോധത്തിൽ മികച്ച പങ്കാളിത്തമുള്ള ഫ്രാൻസ് പ്രതിരോധ സഹകരണം മെച്ചപ്പെടുത്താൻ കൂടുതൽ ശ്രമങ്ങൾ നടത്തി വരികയാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസുമായി കൂടുതൽ വിപണന മേഖലയിൽ ഇറങ്ങാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. 5 റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും ഇതിനോടകം ടേക്ക് ഓഫ് ചെയ്തതായാണ് റിപ്പോർട്ട്. ഇന്ത്യയിലെത്തിയ ശേഷം 5 വിമാനങ്ങളും ചൈനയുമായി സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ലഡാക്ക് അതിർത്തിയിലാണ് വിന്യസിക്കുക. അതിനാൽ തന്നെ വീണ്ടും അതിർത്തിയിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹരിയാനയിലെ അംബാലയിലേക്കാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ എത്തുക എന്നത് വ്യക്തമായി കഴിഞ്ഞു. 29 ഈ യുദ്ധവിമാനങ്ങൾ അവിടെ എത്തുന്നത്. ഫ്രാൻസിൽ നിന്നും യുഎയിലെ വ്യോമത്താവളത്തിലെത്തുന്ന റഫേലുകൾ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായി ഇന്ധനം നിറയ്ക്കും. ഇതിനായി ഫ്രഞ്ച് എയർഫോഴ്സ് ടാങ്കർ എയർക്രാഫ്റ്റ് റഫേൽ വിമാനങ്ങളെ നിലവിൽ അനുഗമിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഫ്രാൻസിൽ നിന്നെത്തുന്ന റഫേൽ വിമാനങ്ങളെല്ലാം തന്നെ ലഡാക്കിലെ വ്യോമസേനാ താവളത്തിലേക്കാണ് എത്തിക്കുക. ലഡാക്കിലെ 3488 കിലോമീറ്റർ അതിർത്തിയിലെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി വ്യോമസേനാ മേധാവികൾ അറിയിച്ചു. നിലവിൽ മിഗ് മിറാഷ് സുഖോയി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇതിനോടകം എത്തിച്ചു കഴിഞ്ഞു. റഫേൽ എത്തിക്കുന്നത് വഴി സേനയ്ക്ക് 10 മടങ്ങ് ശക്തി പകർന്ന നീക്കമാണ് പ്രതിരോധ മന്ത്രാലയം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഏതുതരം വെല്ലുവിളിയെയും അതിജീവിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് വൻ കരുത്താകും എന്നത് വ്യക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.